ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ പഠനം, അതിൽ സൂറത്തുൽ അഅലയാണ് നാം നേരത്തെ പഠിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു ത്വാരിഖ്. അതിൻ്റെ തഫ്സീറുകളുടെ ഉദ്ധരണി സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റ് സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്, നന്മയിൽ പങ്കാളികളാകാവുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് തുടരാം. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആശയം അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാനുള്ള ചെറിയൊരു സഹായമായി ഇത് മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തു ത്വാരിഖ്. ത്വാരിഖ് എന്ന പദം രാത്രി ഉദിക്കുക, രാത്രി വരിക, മുട്ടുക എന്നൊക്കെയാണ് തുറക്ക, അതിൽ നിന്ന് വരുന്നതാണ് ത്വാരിഖ്. ശേഷം അതിന്റെ വിശാലമായ അർത്ഥമൊക്കെ മനസ്സിലാക്കും. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്വാരിഖ് والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر. إن شاء الله نمكرين دي عاشين لكم. بسم الله الرحمن الرحيم. رحيم رحمن ما يا كارني وانا يا الله بند نام مند تورنا. തഫ്സീറു തുലരി, തഫ്സീറു ബിനു കസീർ ഒക്കെയാണ് പ്രധാനമായും നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണികൾ. സത്യം ചെയ്ത് പറയാണ്, ആകാശത്തെ തന്നെയാണ് സത്യം. ത്വാരിത്ത്, ത്വാരിത്തിന് തന്നെയാണ് സത്യം. അക്സന റബ്ബു അക്സമ റബ്ബുന ബി സമാ ഇ വബി ത്വാരിത്ത്. സമാ ത്വാരിത്ത് ഇത് രണ്ടും ഉപയോഗിച്ച് അള്ളാഹു സത്യം ചെയ്യാൻ. അല്ലതി യതുറുഖു ലൈലൻ മിനൻ നുജൂമിൽ മുദി. എന്താണ് ത്വാരിത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉദിക്കുന്ന നക്ഷത്രങ്ങളാണ്. യത്രൂക്കു ലൈലൻ രാത്രി ഉദിക്കുന്നു. മിനൻ നുജൂം നജ്മു നുജൂം നക്ഷത്രങ്ങൾ. അൽ മുദീ പ്രകാശിക്കുന്നു. വയഖ്ഫ നഹാറൻ പകലത് ഉണ്ടാകൂല, പകല് അപ്രത്യക്ഷമാകും. കുല്ലുമാ ജാഅ ലൈലൻ ഫഖദ് തുറക്ക. രാത്രി വരുന്നതിനൊക്കെ പൊതുവെ തുറക്ക ത്വാരിഖ് എന്ന് പറയാം. ഇനി അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന തഫ്സീർ. വസ്സമാഇ വത്വാരിഖ് എന്ന് പറഞ്ഞാൽ അസ്സമാഉ വമാ യത്രൂഖു ഫീഹ. രാത്രിയും രാത്രിയിൽ ആകാശവും രാത്രിയിൽ ആകാശത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമുള്ള ഒരു ലോകമാണ്, ഒരുപാട് പഠിക്കാനുള്ള ഒരു ലോകമാണ് എന്ന സൂചനയാണ് അതിലുള്ളത്. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം തഫ്സീർ. ഖാല ത്വാരിഖു യത്രുഖു ബിലൈലിൻ വയഖ്ഫ ബിന്നഹാരി. രാത്രിയിൽ വരികയും പകൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന രാത്രിയിലെ കാര്യങ്ങൾ. ഖതാദ റളിയല്ലാഹുവിന്റെ മറ്റൊരു വാക്ക് ഉഹൂറുൻ നുജൂം, നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന സൂചനയാണ് അതിനെ സത്യം ചെയ്തു പറയുന്നത്. ഒമാ അദ്റാക മത്വാരിഖ് അന്നജുമു സാഖിബ്. ഒമാ അദ്റാക, നിങ്ങൾക്ക് അറിയാമോ മത്വാരിഖ്. ഒമാ അഷ്അറക യാ മുഹമ്മദ് മത്വാരിഖ്, ഈ ത്വാരിഖ് എന്താണെന്ന് അറിയാമോ. അല്ലദീ അഖസംതു ബിഹി, ഞാൻ ഈ സത്യം ചെയ്തത് മോനെ അറിയാമോ എന്ന് ചോദിക്കുന്നതിന് ഒരാശയേണ്ടത് വലിയൊരാശയാണ്. നീ അറിയായിരുന്നോ മോനെ ആ സംഭവം എന്ന് ചോദിച്ചാൽ വലിയൊരാശയാണെന്ന് പറയാൻ വേണ്ടി അങ്ങനെ ചോദിക്കാം. സുമ ബയ്യനദാലിക്കുഹുഖാലിബ്, അതെന്താണ് അന്നജുമു സാഖിബാണ്. നജ്മ എന്ന് പറഞ്ഞാൽ എന്താ നക്ഷത്രം. സാഖിബ് എന്ന് പറഞ്ഞാൽ ജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രം, അങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹുവിന്റെ തഫ്സീർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനും കൂടിയാണ്. അസ്സാഖിബ് എന്ന് പറഞ്ഞാൽ അല്ലദീ യതവഹജു, അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത്. സുഖൂബുഹു എന്ന് പറഞ്ഞാൽ ലൗഉഹു, അതിന്റെ വെളിച്ചം, അങ്ങനെ നല്ല വെളിച്ചമുള്ള നക്ഷത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ കുല്ലു നഫ്സിൽ ലം
എല്ലാ നഫ്സിനും ലമ്മാ അലൈഹ ഹാഫിദ്, അതിനെല്ലാം അള്ളാഹു പ്രത്യേക സംരക്ഷണം നൽകുന്നു. അതിന്റെ തഫ്സീർ എന്താണ്? തഅ്‌വീലുൽ കലാം ഈദാൻ ഇൻ കുല്ലു നഫ്സിൻ ലഅലൈഹ ഹാഫിളു മിർ റബ്ബിഹ. എല്ലാ നഫ്സിനും അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം. യഹ്ഫളു അമലഹ, അതിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത്. വയുസ്സി അലൈഹ മാ തക്സിബു മിൻ ഖൈരിൻ ഔ ശർരിൻ, അതുകൊണ്ട് എന്തൊക്കെ നന്മയാ തിന്മയാണ് ഉണ്ടാകേണ്ടത് എന്നതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായ കണക്കുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറിൽ എന്താണ് അവിടെ പറയുന്നത്? കുല്ലു നഫ്സിൻ അലൈഹ ഹഫലത്തും മിനൽ മലായിക്കത്ത്, എല്ലാ ശരീരത്തിനും അള്ളാഹു മലക്കുകളുടെ പ്രത്യേകമായ ഒരു സംരക്ഷണ വിഭാഗം ഏർപ്പെടുത്തുന്നുണ്ട്. ഹഫലത്തുൻ യഹ്ഫലൂന അമലക്ക വ റിസ്ഖക്ക വ അജലക്ക, നിങ്ങളുടെ റിസ്ഖ് ഭക്ഷണം, നിങ്ങളുടെ അന്നം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ജോലികൾ എല്ലാം സംരക്ഷിക്കുന്ന മലക്കുകൾ അള്ളാഹുണ്ട്. എത്രത്തോളം നിങ്ങളുടെ അവധി എത്തിയാൽ നിങ്ങളെ മരിപ്പിക്കുന്നത് ഉൾപ്പെടെ, ഇതാ തഫൈത്തഹു യബന ആദം കുബിലത്തി ഇല റബ്ബിക്, കുബിൽത്ത ഇല റബ്ബിക്, മനുഷ്യ നിന്റെ അവധി എത്തിയാൽ നിന്നെ അള്ളാഹുവിലേക്ക് പിടിക്കപ്പെടും. ഇതിനെല്ലാം ആളുണ്ട്. ഇതിൽ ഇബ്നു കസീറിന്റെ തഫ്സീറിലുള്ള വാചകമാണ് ഐ കുല്ലു നഫ്സിൻ അലൈഹ മിനല്ലാഹി ഹാഫിളുൻ യഹ്റുസുഹ മിനൽ ആഫാത്തി, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട്. ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി يحفظون من أمد الله يحفظونه من أمد الله سورة الرعد എല്ലാ ഒരു മനുഷ്യന്റെ മുന്നിലും പിന്നിലും എല്ലാം അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് കൂടിയാണ് സൂറത്തുൽ റഅദ്. അത് തഫ്സീറിൽ ഇവിടെ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സത്യം ചെയ്ത് പറയാണ് ആകാശ ലോകത്തെ അതുപോലെ നക്ഷത്രങ്ങളെ, എന്നിട്ട് പറയാണ് പ്രത്യേകം മലക്കുകളുണ്ട്, എല്ലാ മനുഷ്യനും പ്രത്യേക മലക്കുകളുണ്ട്. എന്നാൽ മനുഷ്യൻ എന്ന് ചിന്തിക്കട്ടെ, ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ, മനുഷ്യൻ എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനുഷ്യൻ ആലോചിച്ചു നോക്കൂ. ഖുലിഖ മിമ്മാഇൻദാഫിഖ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മായിൽ നിന്നാണ്, ഒരു വെള്ളത്തിൽ നിന്നാണ്. ദാഫിഖ്, ആ വെള്ളത്തിന്റെ സ്വഭാവമാണ് ദാഫിഖ്. ദാഫിഖ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ തഫ്സീർ പറയുന്നത് തംബീഹുല്ലിൽ ഇൻസാന് യഖ്റുജു മിൻ ബൈനി, ശേഷം പറയാം യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, യഖ്റുജു അത് പുറപ്പെടുന്നു മിൻ ബൈനി സുൽബി വത്തറായിബ്, സുൽബ് തറായിബിന്റെ ഇടയിലൂടെ, അതിൻ്റെയൊക്കെ അർത്ഥം പറയുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങനെ തന്നെ അർത്ഥം പറയും. ഫല്യന്ദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ, തംബീഹുല്ലിൽ ഇൻസാനി അലാ ളുഫിഹി ളുഫി അസ്ലിഹി, മനുഷ്യന്റെ തുടക്കം വളരെ ദുർബലമായ അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായി കിടക്കുന്ന ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത് എന്ന സൂചനയാണ്. അല്ലാതെ ഈ ഖുലിഖ മിൻഹു, അവന് സൃഷ്ടിക്കപ്പെട്ടത് അത്രയും അങ്ങനത്തെ ഒരു അസ്ലിൽ നിന്നാണ്. വൈർഷാദുൽ ലഹു, മനുഷ്യനെ നിർദ്ദേശിക്കുകയാണ്, ഡയറക്ഷൻ നൽകുകയാണ്. ഇലിറാഫി ബിൽ മആ, ഇങ്ങനെയൊക്കെ പടച്ചവന് നിന്നെ വീണ്ടും മടക്കി മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന സൂചനയാണ്. ലി അന്നമൻ ഖദറ അലൽ ബദാഅത്തി, ഇങ്ങനെ തുടങ്ങാൻ പറ്റിയ അള്ളാഹുവിന് ഫഹുവ ഖാദിറുൻ അലൽ ഇആദത്തി, അള്ളാഹുവിന് ഇതിനെ വീണ്ടും ഇതുപോലെ കൊണ്ടുവരാൻ കഴിയും. ബി ത്വരീഖിൽ ഔല, നിസ്സംശയം. കമാ ഖാൽ വഹുവ അല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈ, അള്ളാഹുവാണ് തുടക്കത്തിൽ നിന്നെ സൃഷ്ടിച്ചത്, ആ റബ്ബിന് നിന്നെ മടക്കി കൊണ്ടുവരൽ വളരെ നിസാരമാണ് എന്ന് സൂറത്തു റൂമിൽ പറഞ്ഞതൊക്കെ ഇതേ ആശയത്തിലാണ്. മിമ്മാ ഇൻദാഫിഖ് എന്ന് പറഞ്ഞാൽ യാനി അൽ മനി, മനുഷ്യന്റെ ഇന്ദ്രിയം, ശുക്ലം, മനി. യഹ്റുജു, അത് പുറപ്പെടുന്നത് ദഫക്കൻ, തട്ടിത്തട്ടിയാണ് അത് പുറപ്പെടുന്നത്. മിനർ റജുലി, പുരുഷനിൽ നിന്ന്. അമിനൽ മർഅത്തി, സ്ത്രീയിൽ നിന്ന്. ഫയതവല്ലദു മിൻഹുമാ അൽ വലദു ബിഇദ്നില്ലാഹി, അതിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത്. ബിഇദ്നില്ലാഹി അസ്സവജു അലിഹാദ യഹ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്ന് പറഞ്ഞത് ഇതാണ്. യാനി സുൽബുർ റജുൽ, പുരുഷന്റെ മുതുക്, വത്തറായിബുൽ മർഅത്തി, സ്ത്രീയുടെ നെഞ്ചിൻ കൂടിനുള്ള ഈ സ്ഥലം, രണ്ട് സ്ഥലങ്ങൾക്കിടയിലും കണ്ണുകൾക്ക് നേരെ വരുന്ന ആ ഒരു പൊസിഷൻ, അതാണ് സ്ത്രീയുടെ പൊസിഷൻ. ബഹുവ സദുറുഹ, ഈ നെഞ്ചുഭാഗം. അപ്പൊ അതിൽ ആ ഭാഗത്തിൽ നിന്നാണ്, സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ പുറപ്പാട് ഉണ്ടാകുന്നത്. ഇക്രിമ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്
പുരുഷന്റെ മുതുക് സ്ത്രീയുടെ നെഞ്ചിൻ കൂട്, അസ്ഫറു റഖീഖുൻ അത് അല്പം മഞ്ഞ നിറങ്ങളോട് അടുത്ത് കിടക്കുന്ന ദ്രാവകമാണ്, വളരെ നേരിയതാണ്. ലാ യകൂനുൽ വലദു ഇല്ലാ മിൻഹുമ അതിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത്. വഖദാ ഖാല സഈദ് ബിൻ ജുബൈർ വഇക്രിമ വഖതാദ വസുന്ദി വഗൈറുഹും മറ്റു മുഫസ്സിരീങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സുഫിയാൻ റളിയല്ലാഹുവിന്റെ വ്യാഖ്യാനം, അത്തറായിബ് മാഉൽ മർഅത്തി വസുൽബുർ റജുലി. തറായിബ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ആ സ്ത്രീയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതുപോലെ പുരുഷന്റെ മുതുകിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇനി അടുത്ത ആയത്ത്, ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. നമ്മൾ ഇത്രയും പറഞ്ഞത് വസ്സമാഇ വത്വാരിഖ് വമാ അദ്രാക മത്വാരിഖ്. ത്വാരിഖ് ആകാശത്തെയും ത്വാരിഖിനെയും തന്നെയാണ് സത്യം. എന്താണ് ത്വാരിഖ് എന്ന് അറിയുമോ? അന്നജുമു സാഖിർ, ആ പ്രകാശിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ്. ഇൻകുല്ലു നഫ്സിൽ ലമ്മാ അലൈഹ ഹാഫിൽ, എല്ലാ ശരീരത്തിനും അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ് എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. ഫല്യംബുരിൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കട്ടെ, മിമ്മ ഹുലിഖ് എന്തിൽ നിന്നാണ്, മിമ്മ എന്തിൽ നിന്നാണ് ഹുലിഖ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. ഹുലിഖ മിമ്മ ഇൻ ദാഫിഖ്, ദാഫിഖ ആയ തട്ടിപ്പുറപ്പെടുന്ന വെള്ളത്തിൽ നിന്ന് മാഇൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അത് സുൽബ് തറായിബിന്റെ ഇടയിലൂടെ അത് പുറപ്പെടുന്നു. പുരുഷന്റെ മുതുക് സ്ത്രീയുടെ നെഞ്ചിൻ ഭാഗം ഇതിൽ നിന്ന് പുറപ്പെടുന്നു. ഇന്നഹു അലാ റജഇഹി ലഖാദിർ, തീർച്ചയായും അള്ളാഹു അലാ റജഇഹി അവനെ മടക്കി കൊണ്ടുവരാൻ ലഖാദിറുൻ കഴിവുള്ളവനാണ്. ഖുലു തആല ഇന്ന ഹാദല്ലദി ഖലഖക്കും അയ്യുഹന്നാസ് മിൻ ഹാദൽ മാ ഇദ്ദാഫിഖ്, ഈ മനിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഫജാലക്കും ബശറൻ സവിയൻ, നിങ്ങളെ ഇത്ര സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ നേരെ നിൽക്കുന്ന മനുഷ്യനായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ബഅദ അൻ കുന്തും മാഅൻ മദ്ഫൂഖൻ, കേവലം ആ ഒരു ജലമായിരിക്കെ, അലാ റജ്ഇഹി ലഖാദ്, അങ്ങനെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങളെ വീണ്ടും കൊണ്ടുവരാൻ കഴിയും. ഇന്നഹു അലാ റദ്ദിഹി ഫി സുൽബിഹി ലഖാദ്, മറ്റൊരർത്ഥം മനുഷ്യന്റെ മുതുകിലേക്ക് തന്നെ ഈ മനുഷ്യനെ വീണ്ടും ജലമാക്കി കൊണ്ടുവരാനും അള്ളാഹുവിന് സാധിക്കും. ഇന്ന് സയൻസ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അത് നന്നായിട്ട് മനസ്സിലാകും, ഒരു മനുഷ്യൻ എന്തുമാത്രം മാറാൻ കഴിയും, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരാൻ കഴിയും. മനുഷ്യൻ മരിച്ചു, അത് മണ്ണോട് ചേർന്ന് മണ്ണിൽ നിന്ന് ചെടികൾ അത് വലിച്ചെടുത്തു, ചെടികളിൽ നിന്ന് കായ്ക്കനികളായി, അത് മനുഷ്യൻ കഴിച്ച് വീണ്ടും മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്തുക, അങ്ങനെയൊക്കെ ആകാം. പലതരക്ക് അള്ളാഹുവിന് സാധ്യമാണ് എന്ന് ഏത് സയൻസിനും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു 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 അവകാശവാദമാണ് അള്ളാഹു ഉന്നയിക്കുന്നത്. ഇന്നഹു അലാ റജ്ഇഹി അലാ അൻ യറുദ്ദൽ മാഅ, ആ വെള്ളത്തെ അള്ളാഹുവിന് തിരിച്ചുകൊണ്ടാം. ഫിൽ ഇഹ്ലീൽ, മനുഷ്യന്റെ ആ പുറപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെ വെള്ളമാക്കി അള്ളാഹുവിന് കൊണ്ടുവരാൻ കഴിയും. മാനാ ദാലിക ഇന്നഹു അലാ റദ്ദിൽ ഇൻസാനി മാഅൻ കമാ കാന ഖബ്ല അൻ യഖ്ലുഖഹു മിൻഹു, ഏത് വെള്ളത്തിൽ നിന്നാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് അതേ വെള്ളത്തിലേക്ക് മനുഷ്യനെ അള്ളാഹുവിന് കൊണ്ടുവരാൻ കഴിയും എന്നാണ് അവിടുത്തെ വാദം. മാനാ ദാലിക അന്നഹു ഖാദിറുൻ അലാ റജ്ഇൽ ഇൻസാനി മിൻ ഹാലിൽ കിബരി ഇലാ ഹാലി സ്വിഗരി, മനുഷ്യന്റെ വലുപ്പത്തിൽ നിന്ന് ചെറുപ്പത്തരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയും. ഇൻഷീത്തു റദത്തുഹു മിനൽ കിബരി ഇലാ ശബാബ്, പ്രായത്തിൽ നിന്ന് യുവത്വത്തിലേക്ക്, ഒമിന ശബാബി ഇലാ സ്വബാ, യുവത്വത്തിൽ നിന്ന് കുട്ടിക്കാലത്തേക്ക്, ഒമിന സുബാ ഇലാ നുതുഫതി, കുട്ടിക്കാലത്തിൽ നിന്ന് മനുഷ്യനെ ബീജത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മനുഷ്യനെ കൊണ്ടുവരാൻ കഴിയും. മറ്റൊരു തഫ്സീർ എന്താണ്? മരിച്ചതിന് ശേഷം മനുഷ്യനെ വീണ്ടും ജീവൻ നൽകി കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കും. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് തുടർന്നും കാണാം. നാം ആവർത്തിച്ച് കാണുകയും പാരായണം ചെയ്യുകയും പാരായണം ചെയ്യുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്തു വെച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം തുറന്നും നമുക്ക് പഠിക്കാവുന്നതാണ്. ഏകദേശം കുറെ സൂറത്തുകൾ ഇതിൽ വന്നിട്ടുണ്ട്. മറ്റ് ധാരാളം പഠനങ്ങൾ ഓൾറെഡി യൂട്യൂബ് ചാനലിലുണ്ട്, ഉപയോഗിക്കാവുന്നതാണ്. പ്ലേലിസ്റ്റിലേക്ക് പോവുകയും അവിടെ വ്യത്യസ്തമായ കിതാബുകൾ, തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ചരിത്രം പറയുന്നത്, ഫിഖ്ഹ് പറയുന്നത് തുടങ്ങിയ ധാരാളം കിതാബുകളും, അതുപോലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതൊക്കെ ധാരാളം കാണാം. ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുകയും
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നത്.